கணக்கு நாட்டாரை கண்டிலே படக்கலாம். ஒரு சுட்டி நாடு சுட்டி பரமுண்டே கழிக்கலாம். இது காசு 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 பட நோட்டு நோட்டு முட்டன் தொட்டு தொட்டு தேடா மாறான் காசு. உடன் பணம் உடன் பணம் உடன் பணம் உடன் பணம் உடன் மணி உடன் பணம் பணம். மேடம் வர காசு കല്ലു മാധു നമ്മളുണ്ടല്ലോ ആ എവിടെയോ ആയിരുന്നു. അയ്യേ എന്തൊരു വേഷാണത്. എന്തേ വേഷത്തിന് കുഴപ്പം? ഇത് ഒരുമാതിരി ജോസ് പ്രകാശ് ലൈൻ. അതെ കണ്ണാടി നോക്കിയില്ലായിരുന്നോ? ഇല്ല. കല്ലു ഇങ്ങനെ ഇരിക്കണേ. അതെ സത്യത്തിൽ നമ്മൾ എങ്ങനെ ഇങ്ങനെ ആയിപ്പോയെന്നറിയോ? ആ മിനിമോളുടെ ഒരു ലെറ്റർ വന്നു. അതും വടക്കാഞ്ചേരിയിൽ നിന്ന് മിനിമോളുടെ ഒരു ലെറ്റർ വന്നു. മിനിമോള് എനിക്ക് നാണാവുന്നു. മാത്രം നീ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞത് ഒറ്റ കാര്യമാണ്, മലയാളം ടെലിവിഷനിലെ മോഹൻലാലാണ് മാത്തുക്കുട്ടി. കണ്ട മമ്മൂട്ടിയെ പോലെയാണ് ഇരിക്കുന്നത്. അതല്ലടേ മറ്റേ കാര്യം പറ. എന്റെ കാര്യം പറ. മറ്റേ കാര്യം പറയുകയാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. ഇന്ത്യൻ സിനിമയിലെ ബാഹുബലിയാണ് കല്ലു. ഇന്ത്യൻ സിനിമയിലെന്നല്ല, ഇന്ത്യൻ മലയാള ടെലിവിഷനിലെ ബാഹുബലിയാണ് കല്ലു എന്നായിരുന്നു മിനിമോള് പറഞ്ഞത്. അത് പിന്നെ കണ്ട അമ്മിക്കല്ലൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കണമെന്ന് കഴിഞ്ഞാൽ ആർക്കും അങ്ങനെയൊക്കെ പറയും. എന്തുകൊണ്ടാണെങ്കിലും 100 കോടി ക്ലബ്ബും 200 കോടി ക്ലബ്ബും ഒക്കെ കഴിഞ്ഞു പോയത് ബാഹുബലി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? വടക്കാഞ്ചേരിയുടെ മണിയിൽ നമ്മൾ തുടങ്ങല്ലേ? ഊട്ടൻ പണം നമ്മൾ ആരംഭിക്കല്ലേ? ഹലോ മിസ്റ്റർ പെരേര, ഇത് ഈസ് ദി ഉടൻ പണം സീസൺ 2. Co-powered by Anna Aluminium, Cadbury Dairy Milk, Crismello and Silcon. ഇത്രയും സ്നേഹമുള്ള വടക്കാഞ്ചേരിയിൽ നമ്മൾ തുടങ്ങുന്നു ഇന്നത്തെ ഉടൻ പണം സീസൺ 2. യെസ് കല്ലു, വടക്കാഞ്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ഉത്രാളിക്കാവിന്റെ വടക്കാഞ്ചേരി. കല്ലു മാതോ, മലയാള സിനിമയുടെ ഏറ്റവും വലിയ സംവിധായകരിൽ ഒരാളായ ഭാരതത്തിന് ജന്മം നൽകിയ നാട് ഇത് വടക്കാഞ്ചേരി. അതിനു മുമ്പ് ഓളവും തീരവും ഒക്കെ എടുത്തിട്ടുള്ള സംവിധായകൻ, പ്രഗത്ഭനായ സംവിധായകൻ പി എൻ മേനോന്റെ നാട് വടക്കാഞ്ചേരി. കേരളം കിടുങ്ങാൻ ഭാഗത്തിനുള്ള അത്രയും വലിയ കുഴിമിന്നലുകൾ നടക്കുന്ന നാട് ഇത് വടക്കാഞ്ചേരി. കലാമണ്ഡലം ഹൈദരാലിയുടെ നാട് ഇത് വടക്കാഞ്ചേരി. അങ്ങനെ വെറുതെ പറഞ്ഞ പോരാ കല്ലു. കലയ്ക്ക് മതമില്ല, സംസ്കാരം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിച്ച കലാമണ്ഡലം ഹൈദരാലിയുടെ നാട് ഇത് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരിക്ക് അങ്ങനെ ഒരുപാട് 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 പ്രത്യേകതകൾ തീർന്നിട്ടില്ല കല്ലു. പറയാനാണെങ്കിൽ നിറ ഇനിയും ഒരുപാടുണ്ട്. സാക്ഷാൽ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ നാട് ഇത് വടക്കാഞ്ചേരി. മച്ചാട് മാമാങ്കത്തിന്റെ തട്ടകം ഇത് വടക്കാഞ്ചേരി. ഇത് സ്നേഹമുള്ളവരുടെ മണ്ണ് വടക്കാഞ്ചേരിയിൽ നമ്മൾ തുടങ്ങുന്നു ഇന്നത്തെ ഉടൻ പണം. റെഡിയല്ലേ മത്സരിക്കാനായിട്ട്? കുഴിമിന്നലിന്റെ ഈ നാട്ടിൽ ഇടിമിന്നലിന്റെ ചരിത്രം തീർക്കാനായിട്ട് ഏറ്റവും ആദ്യം എത്തുന്നു അസ്മ ബീവി. മാത്തു ഒരു വിധത്തിൽ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. മൈക്ക് കൊടുക്കും, വേഗം മൈക്ക് ദൂരെ മാറി ഇന്ന് കൊടുത്താൽ മതി. ആ മതി മതി, അവിടെ കൊടുക്ക്, നീട്ടി കൈ നീട്ടി കൊടുക്ക്. ആ മതി, കൊടുക്കുക. അതെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് പുറത്ത് വെച്ച് തീർക്കാം. ഒന്നുകൂടി പറഞ്ഞേക്കാം, 1 2 3 നമുക്ക് പറഞ്ഞു തീർക്കാം. അതെ, എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം. ആസ്മാ ബീബി എന്നൊക്കെ വിളിക്കുന്ന സമയത്തെ ഞാൻ ഇങ്ങനെ ഒരു സാധനത്തിനേ അല്ലാട്ടോ പ്രതീക്ഷിച്ചത്. ഞാൻ പ്രായമുള്ള ആസ്മാ ബീവി എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത് പ്രായമുള്ള ഒരാളാണ്. അതെ, ഞാൻ വിചാരിച്ചതേ നമുക്ക് എന്ത് പറഞ്ഞാലും പേടിപ്പിക്കാൻ പറ്റിയ ഒരാള്, നമുക്ക് എന്ത് പറഞ്ഞു വീഴ്ത്താൻ പറ്റിയ ഒരാള്. പക്ഷെ ഇത് അങ്ങനെയല്ലോ, ഇടിമിന്നലാണല്ലോ ഇടിമിന്നലാണല്ലോ. നീ എന്താ പറഞ്ഞേ? ഇവിടെ കുഴിമിന്നലിന്റെ സ്ഥലത്ത് തട്ടകത്ത് ഇടിമിന്നലായിട്ട് വരുന്നു എന്നൊക്കെ അല്ലേ പറഞ്ഞത്? ഞങ്ങള് വടക്കാഞ്ചേരിയിലെ അപ്പൊ അങ്ങനെയാണ്. ഞാനൊരു സ്റ്റൈലിനൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വരും ഞാൻ വിചാരിച്ചാ. മാത്തു പെട്ടെന്ന് വിയർത്തു, പെട്ടെന്ന്, വളരെ പെട്ടെന്ന്. ആസ്മാ ബീവി എന്താ ചെയ്യണേ? ഞാൻ കരാട്ട പഠിപ്പിക്കാൻ പോവാണ്. ടീച്ചറാണോ? എന്റെ പൊന്നു, ഒരു കൈയ്യടി കൊടുത്തേ. താങ്ക് യു. ഏത് ബെൽറ്റ് വരെ എത്തി ഇപ്പോ? ഇപ്പൊ സെക്കൻഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ബ്ലാക്ക് ബെൽറ്റ് എനിക്ക് കണ്ടാ മനസ്സിലായി. അങ്ങനെയല്ല, ഫസ്റ്റ് ടൈം ബ്ലാക്ക് ബെൽറ്റ്, സെക്കൻഡ് ടൈം ബ്ലാക്ക് ബെൽറ്റ്, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ബ്ലാക്ക് ബെൽറ്റ്, അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. ചില ആൾക്കാർ അങ്ങനെ പറയും, ചില ആൾക്കാർ ഇങ്ങനെ പറയും, അത്രേ ഉള്ളൂ. ആ, എത്ര കാലമായിട്ട് കരാട്ടെ പഠിപ്പിക്കുന്നു? ഞാൻ 7 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ 2 വർഷമായി പഠിപ്പിക്കാൻ പോണ. മാത്തു, എന്തായാലും സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഒരു കാവലാളാണിത്, വടക്കാഞ്ചേരിയുടെ കാവലാൾ. എത്ര വയസ്സിലാണ് ശരിക്കും ഏറ്റവും ആദ്യമായിട്ട് കരാട്ടെ എന്ന് പറയുന്ന സംഭവത്തിനോട് ഒരു ക്രൈസ് ഒക്കെ തോന്നണേ? 3 വയസ്സിൽ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു മാടൊക്കെ എനിക്ക് പോലീസാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ പറഞ്ഞിരുന്നു കരാട്ടെ, കളരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചിരിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ കരാട്ടയില് 7ൽ പഠിക്കുമ്പോ ചേർന്നു. പിന്നെ അതിലൊരു ഇൻട്രസ്റ്റിംഗ് വന്നിട്ട് ചേർന്നാ പിന്നെ രക്തത്തിൽ അലിഞ്ഞ പോലെ കരാട്ടേന്ന് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ അത് ശരി കട്ടെ. മാത്തു, എങ്ങനെ ഈ വേഷത്തിൽ ഇവിടെ വന്നത്? ഞാൻ ഡെമോ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് വരും ഒരു സ്കൂളില്, മാഷ്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എന്റെ ഫ്രണ്ട്സിനെ ഇവിടെ ഓഡീഷന് നിൽക്കണ്ട് പറഞ്ഞു. അപ്പൊ അവരുടെ കൂടെ വന്നതാ, ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. കുറെ നാളായി പ്രോഗ്രാം കാണാറുണ്ട്, പങ്കെടുക്കണം നല്ല ആഗ്രഹമുണ്ട്. അമ്മ രാവിലെ പറഞ്ഞിരുന്നു പങ്കെടുക്കാൻ പറ്റും, ആ സമയത്ത് എത്തുമില്ലെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ വന്നു, ഓഡീഷൻ കഴിഞ്ഞ് കിട്ടി. വീട്ടിക്ക് വിളിച്ചു പറഞ്ഞു അവര് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഡെമോ കഴിഞ്ഞുകൊണ്ട് ഡ്രസ്സ് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് അടിപൊളി. ഈ സ്ത്രീകൾ ഇങ്ങനെയുള്ള മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ ഒരു അഭിപ്രായം? എന്താ, ഒരാൾ നമ്മൾ ഉപദ്രവിക്കാൻ വന്നു വിചാരിക്കും, ഇതിൽ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരാൾ കൈ പിടിച്ചാൽ എന്ത് ചെയ്യണം? പിടിച്ച് തിരിച്ചു പിടിക്കണോ, അതോ അറ്റാക്ക് ചെയ്തിട്ട് ഓടണോ, അത് അവിടെ നിന്ന് കരയണോ? ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞുതരാം. മാത്തൂനെ പോലെ ഒരു പൂവാലൻ, മാത്തൂനെ പോലെ ഒരു പൂവാലൻ വന്ന് ഒരു പെൺകുട്ടി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ച് പ്രതികരിക്കാം? നീ വെറുതെ ചെന്നാ മതി, അത് ശല്യാണല്ലോ. നീ വെറുതെ ചെല്ല, അപ്പൊ ശല്യാവുമല്ലോ. മാത്തു ആക്രമിക്കാൻ വരുന്നു, ഇടിച്ചോ ഇടിച്ചോ ഇടിച്ചോ. മാത്തു ആക്രമിക്കാൻ വരുന്നു, ഇടിച്ചോ ഇടിച്ച് പരിപ്പിളക്ക്. ഈ കൈ കൊണ്ട് എങ്ങനെ പിടിക്കണതാ? അതെങ്ങനെയത്? ആ ഒരു സെക്കൻഡ്, കല്ലു എന്ന പൂവാലൻ വരുന്നു. ചെല്ലി ചെല്ലി ചെല്ലി, ബാക്കിയൊക്കെ ചെല്ലുമോ? എണീറ്റ് പോരെ, എണീറ്റ് പോരെ, എണീറ്റ് പോരെ. നമ്മുടെ വടക്കാഞ്ചേരിയുടെ ഉരുക്ക് വനിത. ഇത് ഹിസ്റ്ററി ഉടൻ പണം സീസൺ 2 കോപ്പവേർഡ് ബൈ അണ്ണ അലുമിനിയം കാഡ്ബറി ഡയറി മിൽക്ക് ക്രിസ്പല്ലോ ആൻഡ് സിൽക്കോ. ഇപ്പോ ഫുൾ ടൈം കരാട്ടെ പ്രാക്ടീസ് മാത്രമാണുള്ളൂ? കരാട്ടെ രാവിലെ, പിന്നെ പേപ്പർ വർക്ക് ചെയ്യും. പേപ്പർ വർക്ക് എന്ന് വെച്ചാ പേപ്പർ ഇടാൻ പോവില്ല വീട്ടിൽ, രാവിലെ തന്നെ. ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറയുന്ന പോലെ ന്യൂസ് പേപ്പർ ഗേൾ ആണ്. അടിപൊളി. മാത്തു, ഇനി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ആവനാഴിയിൽ? ഇനി എന്തൊക്കെയാണ്? പേപ്പർ ഇടാനായിട്ട് പോവും, പിന്നെ കരാട്ടെ പഠിപ്പിക്കാൻ പോവും, പിന്നെ വണ്ടികൾ ഓടിക്കും. വണ്ടികൾ ഓടിക്കും? എന്ത് വണ്ടികളൊക്കെ ഓടിക്കും? ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ട്, പൾസർ ഓടിച്ചിട്ടുണ്ട്. കാർ ഓടിക്കാറുണ്ടോ? കാറ് ഓടിച്ച് പഠിച്ച് പകുതി ഉണ്ടായിരുന്നു. ഓടിക്കും, കയ്യിൽ തരുന്നില്ല ഒറ്റയ്ക്ക്. ഓക്കെ, തെളിയാനുണ്ട് കുറച്ചും കൂടെ. പിന്നെ പിന്നെന്തൊക്കെ ചെയ്യും? ട്രാക്ടർ ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. എന്റെ പൊന്നോ, இது நம்மட சூப்பர் கேர்ள் ஆனு. இது வடக்காஞ்சேரியோட சூப்பர் கேர்ள். എന്നാ പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. രണ്ടാമത്തെ ചോദ്യം വരുന്നു ആസ്മാ ബീവിയെ തേടി. എന്താണ് ടീം ചോദ്യം? ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ടി ദാമോദരൻ, എം ടി വാസുദേവൻ നായർ, എൻ ഗോവിന്ദൻകുട്ടി, ചെറിയാൻ കൽപ്പകവാടി. വേഗം വേണം. അറിയോ? ഉത്തരം അറിയോ? 30 സെക്കൻഡ്സേ ഉള്ളൂ, 30 സെക്കൻഡേ ഉള്ളൂ. അതിനുള്ളിൽ ആണോ? ആണോ? അറിയണം. അറിയാമോ? ഉറപ്പുണ്ടാവും. ആ ഉറപ്പ്. എന്നാ വരും. ഋഷ്യശൃംഗൻ അന്വേഷിച്ച് വരുന്ന വൈശാലിയുടെ കഥയാണ് വൈശാലി എന്ന സിനിമ. ആ കഥ എഴുതിയത് എം ടി ആണോ? എം ടി ആണെങ്കിൽ 2000 രൂപ വരും. എം ടി അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പകുതി കാശ് എം ടി ആയി പോകും. ചോദിക്കട്ടെ? 1000ന്റെ പകുതി 500 അതോ 2000 ഈ വണ്ടർ ഗേളിന്റെ യാത്ര? ഏതിലേക്കാണ് ATM യാത്ര? ഉത്തരം ശരിയാണോ? ശരിയാണ്. ഈ പഴയ സിനിമകൾ കാണാറുണ്ടോ? ഇപ്പൊ ഭാരതന്റെ സിനിമകൾ പോലത്തെ അങ്ങനെയുള്ള സിനിമകൾ കാണാറുണ്ടോ? ടിവിയിൽ വരുമ്പോ പണ്ടൊക്കെ കണ്ടിരുന്നു, അങ്ങനെ കാണാറില്ല. പഴയ ഏറ്റവും ഇഷ്ടപ്പെട്ട താരാണ്? ലാലേട്ടൻ തന്നെയാണോ? ലാലേട്ടൻ ഡിക്യൂനെ ഇഷ്ടം. എത്ര ഫാൻസ് ഉണ്ട് ഇവിടെ? Johnny money, Johnny. Why you won't lend me money? മാതമ നിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലോ, മലയാള സിനിമയിലെ ഏറ്റവും നന്നായിട്ട് ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന താരം. ലാലേട്ടൻ ഫാൻസിനൊക്കെ ചെറിയൊരു സമാധാനായില്ലേ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. റെഡി? മൂന്നാമത്തെ ചോദ്യം വരുന്നു അസ്മാ ബീവിയെ തേടി. എന്താണ് ATM ചോദ്യം? നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആരാണ്? ബെർത്ത വോൺ സറ്റ്നർ, മേരി ക്യൂറി, സെൽമൽ ഗറോൾഫ്, പേൾ എസ് ബക്ക്. വേഗം വേണം, 30 സെക്കൻഡ്സ് ആണ്. അറിയോ ചോദ്യത്തിന് ഉത്തരം? അറിയോ? അറിയില്ല. ഒരു ലൈഫ് അവശേഷിക്കുന്നുണ്ട്. ലൈഫ് എടുക്കുന്നോ അതോ? ലൈഫ് എടുക്കാം. വരൂ. സുഹൃത്ത് എന്ന ലൈഫ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ആരാണ് സുഹൃത്ത് അസ്മാ ബീവിയുടെ? വേഗം വിളിക്കേ. ആരെ വിളിക്കണം? വേഗം വേണം. 30 സെക്കൻഡ്സേ ഉള്ളൂ. വേഗം വിളിക്കേ. വാ. ഓക്കെ, പേരെന്താ? ആഷിഖ്. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആരാണ്? ബെർത്ത വോൺ സറ്റ്നർ, മേരി ക്യൂറി, സെൽമൽ ഗറോൾഫ്, പേൾ എസ്ബക്ക്. മേരി ക്യൂറി. മേരി ക്യൂറി എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഉറപ്പിക്കുന്നോ? ഉറപ്പിക്കാം. 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 വരൂ, ഉറപ്പിക്കാം. കല്ലു മാത്തു, ആ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കേട്ട് പരിചയമുള്ള പേര് മേരി ക്യൂറിയുടേതാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോ കക്ഷി ആ ഉത്തരം പറഞ്ഞത്. ചോദിക്കാം. പറഞ്ഞിരിക്കുന്ന ഉത്തരം മേരി ക്യൂറി. അത് ശരിയാണ്. കിട്ടിയോ? ഉത്തരം ശരിയാണ്. മേരി ക്യൂറി ശരി ഉത്തരമാണ്. യെസ്, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 5000 രൂപയുടെ ചോദ്യമാണ് ഇനി വരുന്നത്. എന്താണ് ATM ചോദ്യം? ഒരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറയാം. അസ്മ, ഒരു ചോദ്യമല്ല വരുന്നത്, 1.5 ചോദ്യമാണ് വരുന്നത്. അതായത് സാധാരണഗതിയിൽ 5000 രൂപയുടെ ചോദ്യമാണ് വരേണ്ടിയിരുന്നത്. പക്ഷെ 1.5 ചോദ്യമായതുകൊണ്ട് 5000 × 1.5 അതായത് 7500 രൂപയുടെ ചോദ്യമാണ് വരുന്നത്. ഓക്കെ, ഏറ്റവും അടുത്തേക്ക് വരാം, എന്നിട്ടത് വായിക്കാം, എന്നിട്ട് തോന്നുന്ന ഉത്തരത്തിൽ അമർത്താം. കല്ലു മാത്തു, കുട്ടിക്ക് കരാട്ടെ അറിയാമെങ്കിലും കായികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അത്രയ്ക്ക് ജ്ഞാനമില്ല. കായികത്തിന്റെ ചോദ്യമായിരുന്നോ? കായികപരമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു വന്നത്. അമർത്തിയിരിക്കുന്ന ഉത്തരം അതുകൊണ്ട് തന്നെ നല്ല സംശയമുണ്ട്. സംശയമുണ്ട്. നോക്കാം, നമുക്ക് നോക്കാം. പറഞ്ഞിരിക്കുന്ന ഉത്തരം അമർത്തിയിരിക്കുന്ന ഉത്തരം 1.5 ഉത്തരം. അത് ശരിയാണ് കിട്ടിയത്. ഉത്തരം ശരിയാണ്. ചോദ്യം ഇതായിരുന്നു, ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ നിയമപരമായി എറിയാവുന്ന പന്തുകൾ എത്ര? എത്ര? പടച്ചോൻ കാത്തു, ഒരു സംശയം വേണ്ട, 6 തന്നെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. അതുകൊണ്ട് തന്നെ നേടിയിരിക്കുന്നു 7500 രൂപ. ഇത് ഹിസ്റ്ററി ഉടൻ പണം സീസൺ 2 കോപ്പവേർഡ് ബൈ അന്ന അലുമിനിയം കാഡ്ബറി ഡയറി മിൽക്ക് ക്രിസ്പല്ലോ ആൻഡ് സിൽക്കോ. മാതു, യെസ് കല്ലു, 7500 രൂപ നേടി നിൽക്കുകയാണ് അസ്മാ ബീവി. എന്ന് പറഞ്ഞാൽ 1.5 ചോദ്യത്തിന് ആൻസർ ചെയ്തിട്ട് കട്ടക്ക് ഇങ്ങനെ നിൽക്കുക. എന്താണ് അടുത്ത ചോദ്യം? പറ മാത്തു എന്ന് പറഞ്ഞിട്ട് കട്ട ഹീറോയിസത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ എപ്പോഴും ഞാൻ പറയാണ്, ഇനിയും 2 ലൈഫും ഇല്ല കയ്യില്. അതുകൊണ്ട് തന്നെ നോക്കി കളിക്കുക. ഇനി വരുന്നത് 10000 രൂപയുടെ ചോദ്യമാണ്. നോക്കി തീരുമാനം എടുക്കുക. എന്താണ് എടിഎം ചോദ്യം? രവീന്ദ്രനാഥ ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട് ദിവ്യ കോകിലം എന്ന കവിത രചിച്ചത് ആരാണ്? ഒ.എൻ.വി. കുറുപ്പ്, കുമാരൻ ആശാൻ, ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. അറിയോ ഉത്തരം? അറിയോ? ദിവ്യ കോകിലം. ദിവ്യ കോകിലം രവീന്ദ്രനാഥ ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട് ആരാണ് ഈ കൃതി എഴുതിയത്? ഒ.എൻ.വി. കുറുപ്പ്, കുമാരൻ ആശാൻ, ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. അറിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? വരും, പിന്മാറാനായിട്ട് തീരുമാനിക്കുന്നു. ഇനി അവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞോ, കുഴപ്പമില്ല. മനസ്സിൽ ഇപ്പൊ അവസാനം കിട്ടിയ ഒരു ഉത്തരം ഉണ്ടാവില്ല. കുമാരനാശാൻ. തെറ്റില്ല കല്ലു. ആശാൻ എന്ന് പറഞ്ഞ കുമാരനാശാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ആശാൻ തന്നെയാണ് ആ കവിത എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോറിന് ആദരം അർപ്പിച്ചുകൊണ്ട്. എന്തായാലും പിന്മാറാനായിട്ട് എടുത്ത തീരുമാനം അത് ഉചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ സേഫ് ആക്കിയിരിക്കുന്നു 7500 രൂപ. മാത്തോ, പൈസ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. അസ്മാ ബീവി എന്ന് പറയുന്ന ഈ സൂപ്പർ ഹീറോ ഉണ്ടല്ലോ, വണ്ടർ ഗേൾ, അത് ഈ നാടിന്റെ വണ്ടർ ഗേൾ ആണ്, വീടിന്റെയും വണ്ടർ ഗേൾ ആണ്. ശരിക്കും അത്തയുടെ കല്യാണം നടത്താനായിട്ട് എടുത്ത 5 ലോണുകൾ 3 ലോണുകൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച്, അത് അതിരാവിലെ തുടങ്ങുന്ന അധ്വാനമാണ്. രാവിലെ പേപ്പർ ഇടാനായിട്ട് പോവും, അത് കഴിഞ്ഞിട്ട് പെൺകുട്ടികളെ കരാട്ടെ പഠിപ്പിക്കുന്നു. ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറും. ആഗ്രഹിക്കുന്ന ആ പദവിയിലെത്തട്ടെ, പൊസിഷനിലെത്തട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മാത്തു, വടക്കാഞ്ചേരിക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഒരു സല്യൂട്ട് അങ്ങോട്ട് കൊടുത്താലേ മാത്തു? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ആദരവ് ആരോട് തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ സല്യൂട്ട് കൊടുക്കാറുണ്ട്. ഉടൻ പണത്തിന്റെ സല്യൂട്ട് നമ്മൾ ഒരുമിച്ച് കൊടുക്കാം. നമുക്ക് ഒരുമിച്ച് എല്ലാവരും കൂടി റെഡി, 3, 2, 1 സല്യൂട്ട്. ആസ്മാ, വൻ ഫാൻ ഫോളോയിങ് ആയല്ലോ. കലു, കൊച്ചു കുട്ടികൾക്ക് വരെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ആസ്മാ ബീവി. അതുകൊണ്ട് തന്നെ ഈ വിജയം, 7500 രൂപയുടെ വിജയം കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. റെഡിയാണോ? ബ്രഹ്മ ഡാൻസ് ഗ്രൂപ്പിന്റെ ഭാഗം ഒരു ഉഗ്രൻ ഡാൻസ് കൂടി വരുന്നു. ഇപ്പൊ കൊടുത്തോ 7500 രൂപ. ഇത് ഹിസ്റ്ററി ഉടൻ പണം സീസൺ 2 കോപ്പവേർഡ് ബൈ അന്ന അലുമിനിയം കാഡ്ബറി ഡയറി മിൽക്ക് ക്രിസ്പല്ലോ ആൻഡ് സിൽക്കോ. ഹലോ മിസ്റ്റർ പെരേര. യെസ് കല്ലു പെരേര, ഈ വടക്കാഞ്ചേരിക്കാർ ഒരുപാട് സ്നേഹം തന്നില്ലേ? ഒരുപാട് ആവേശം തന്നില്ലേ? ഒരുപാട് ഇഷ്ടം തന്നില്ലേ? എന്നിട്ട് തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ ആവനാഴിയിൽ കല്ലു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ ഉത്തരവുള്ളൂ. നിങ്ങളുടെ സ്വന്തം തൃശ്ശൂരിന്റെ മുത്ത് ശ്രീഹരി. വെറും ശ്രീഹരി അല്ല, സൂപ്പർ 4ന്റെ സൂപ്പർ ശ്രീഹരി. നമ്മുടെ മലവിൽ മനോരമയുടെ സൂപ്പർ 4ന്റെ വിന്നർ ഇതാ ചങ്ക് വന്നു. തൃശ്ശൂരിന്റെ ചങ്ക് ശ്രീഹരി. ശ്രീഹരി എന്നാ ആരാധകരാ, സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ടീംസാ. കണ്ട ഇതാണത്. இது ஈஸ்டி உடன் பணம் சீசன் 2 கோபவர்ட் பை அண்ணா அலுமினியம், கேட்பரி டேரி மில்க், கிறிஸ்பல்லோ அண்ட் சில்கோ. மாத்து ഈ വടക്കാഞ്ചേരി എന്ന ആവേശ കടലിന് നടുവിലായി ഇനി ആരാണ് വരുന്നത്? ഇനി മത്സരിക്കാൻ എത്തുന്നു രാജേശ്വരി. എന്നനക്ക് നാട്ടാരെ കണ്ടിലെ പടക്കണം, ഒരു ചുറ്റി നാട് ചുറ്റി പരമുണ്ട് കളിക്കണം. രാജേശ്വരി അമ്മ നമസ്കാരം. അമ്മ വേണ്ടല്ലേ ചേച്ചി? രാജേശ്വരി ചേച്ചി, രാജേശ്വരി ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്ത് ചെയ്യുന്നു രാജേശ്വരി ചേച്ചി? ജൂബിലി മെഷീനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ എന്തായിട്ട് വർക്ക് ചെയ്യണേ? ക്ലീനിങ് ആയിട്ട്. ഓക്കേ, ഇവിടെ ഈ നാട്ടുകാരിയാണ്? അതെ. ഈ നാട്ടുകാരി എന്ന് പറയുമ്പോൾ കറക്റ്റ് ഏത് ഭാഗത്താ? അകമല. അകമല. മാതോ വീട്ടിലാരൊക്കെ ഉണ്ട്? എപ്പോഴും പിടിച്ചോ. ഞാൻ, ചേട്ടൻ, മൂന്ന് മക്കള്, മൂന്ന് പെൺകുട്ടികളാ. ചേട്ടന്റെ പേരെന്താ? സതീഷ്. സതീഷ്, സതീഷ് ചേട്ടൻ വന്നിട്ടുണ്ടോ? അതെ, ഇവിടെ ഉണ്ട്. ആഹാ, മക്കളൊക്കെ എന്ത് ചെയ്യണോ? മക്കൾ ഒരാളുടെ കല്യാണം കഴിഞ്ഞു. ആഹാ, പിന്നെ ഒരാളുടെ കല്യാണം കഴിഞ്ഞോ? അത് പറഞ്ഞു. എപ്പോ? ആ രണ്ടാമത്തെ മോളുടെ? അവള് ജനറൽ നഴ്സിംഗ് പഠിക്കണോ. ഹസ്ബൻഡ് എന്ത് ചെയ്യണോ? ചേട്ടൻ എന്ത് ചെയ്യണേ? കൂലിപ്പണിയായ. ഓക്കെ. മൂന്നാമത്തെ ആള് പ്ലസ് വണ്ണില് ബോയ്സില് പഠിക്കണോ. മാത്തു, ആ ചേച്ചിയെ കണ്ടിട്ട് വലിയ പ്രായം തോന്നുന്നില്ല, പക്ഷെ മക്കളെല്ലാം വലിയ നിലയിലാ. ആ ആ, അതാണ്. എന്നാലും ചേച്ചിക്ക് ഒരു കയ്യടി കൊടുത്തേ. ഒന്നാമത്തെ ചോദ്യം കൊടുക്കട്ടെ. ആദ്യത്തെ ചോദ്യം വരുന്നു എന്റെ പത്തേമാരിയിലേക്ക്, സോറി എന്റെ ATMലേക്ക്. എന്താണ് ATM ചോദ്യം? വിസ്തീർണം അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? നാഗാലാൻഡ്, ത്രിപുര, ഗോവ, സിക്കിം. ഉത്തരം പറഞ്ഞോ, ഉത്തരം അറിയാവോ? അവിടെ നിന്ന് പറയേ. പറഞ്ഞോ, പറഞ്ഞോ. എന്തിനാ വെറുതെ അത് കളയുന്ന? പറയ്. ഈ മാത്തുക്കുട്ടി ആണെങ്കിൽ ഉണ്ടല്ലോ അതങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നിൽക്കാം. പറയ്, ഉത്തരം പറയ്. ഗോവ. ഒരേ സമയം ഇങ്ങോട്ട് വാടാന്നും അങ്ങോട്ട് പോടാന്നും പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേരാണ് ഗോവ. ആ, വാ ഗോ 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 വാ. പക്ഷെ അതാണോ ഏറ്റവും ചെറിയ സംസ്ഥാനം? അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഓരോന്നൊക്കെ പറഞ്ഞു, പക്ഷെ അങ്ങനെ പറഞ്ഞു കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ, കണ്ണീരോട് കൂടിയിട്ട് വിട്ട. എനിക്ക് സത്യത്തിൽ നല്ല സംശയമുണ്ട് മാത്തു. ആ, അതെനിക്ക് നല്ല സംശയമുണ്ട്. സതിയേട്ടൻ എന്താ രാജേശ്വരി വിളിക്കുന്നത്? സതിയേട്ടൻ രാജേശ്വരി ചേച്ചനെ ബിന്ദു എന്ന് വിളിച്ചാൽ എന്ത്, രേഖ എന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? വല്ലാത്ത ചതിയായി പോയിട്ടോ. ഇതിന് വലിയ പേരല്ലേ. ബിന്ദു എന്ന് വിളിക്കുന്നതാണോ രാജേശ്വരി എന്ന് വിളിക്കുന്നതാണോ രാജേശ്വരി ചേച്ചിക്ക് ഇഷ്ടം? രണ്ടും എനിക്ക് ഇഷ്ടമാണ്. പേരിലൊക്കെ മാത്തു. അപ്പൊ നമ്മുടെ സതിയേട്ടന്റെ സ്വന്തം ബിന്ദുവിന് ഈ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഗോ എന്ന് പറയോ വാ എന്ന് പറയോ? ഗോ എന്ന് പറയോ വാ എന്ന് പറയോ? ഹലോ മിസ്റ്റർ ATM, ഉത്തരം ശരിയാണോ? ഗോവ ഉത്തരം ശരിയാണ്. നേടിയിരിക്കുന്നു 1000 രൂപ. നമുക്കിനി ബിന്ദു ചേച്ചി എന്ന് വിളിക്കാം അല്ലേ? അതെ, അത് എളുപ്പം. അത് അപ്പൊ ഒരു കാര്യം ചെയ്യും. ബിന്ദു ചേച്ചി നമ്മുടെ സതിയേട്ടനാ സതി എന്ന് വിളിക്കുന്നില്ലേ, ആ സതി എന്ന് വിളിക്കുന്ന ഒന്ന് നീട്ടി വിളിച്ചേ. സതി ഒന്നുകൂടെ വിളിച്ചേ. സതി. രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടും കേട്ടില്ല, മൂന്നാമത് എങ്ങനെ വിളിക്കും? സതി. ടോൺ മാറി, ടോൺ മാറി. ഇനി ഇനി 5 പ്രാവശ്യം വിളിച്ചിട്ടും കേൾക്കാത്ത ടോൺ എടുത്തേ. സതി.